റിമ്പോച്ചയെ കാണാതായത് ഓർക്കുന്നുണ്ടോ? യോദ സിനിമയിലെ അക്കോസേട്ടന്റെ റിമ്പോച്ചയുടെ കാര്യമല്ല, യഥാർത്ഥ റിമ്പോച്ചയെ കുറിച്ചാണ് പറയുന്നത്. 11 പഞ്ചലാമയായി ദലൈലാമ വാഴിക്കാനിരുന്ന 6 വയസ്സുകാരൻ റിമ്പോച്ചെ. അന്ന് അവനെ കാണാതായത് വലിയ വാർത്തയായിരുന്നു. എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. ടിബറ്റൻ ചൈന ദലൈലാമ പ്രശ്നങ്ങളൊക്കെ അറിയുന്നവർക്ക് മനസ്സിലാകും എന്താണ് സംഗതിയെന്ന്. അറിയാത്തവർക്ക് വേണ്ടി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന യോദ്ധ സിനിമയെ വെല്ലുന്ന റിയൽ കഥയാണ് പറയാനുള്ളത്. സംഭവം ഇതാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 8 ടിബറ്റൻ ബുദ്ധമതത്തിലെ 3-ാമത്തെ ഉന്നത ആത്മീയ നേതാവായി 8-വയസ്സുകാരനായ മംഗോളിയൻ ബാലിനെ തിരഞ്ഞെടുത്തു ദലൈലാമ. ആത്മീയ നേതാവായി അവരോധിച്ചത് ഇന്ത്യക്ക് സ്വാധീനമുള്ള ധർമ്മശാലയിലാണ്. ബുദ്ധമതത്തിന്റെ ജീവിച്ചിരിക്കുന്ന അവസാന വാക്കായ ദലൈലാമ എങ്ങനെ ധർമ്മശാലയിലെത്തി? ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ആത്മീയ നേതാവായി എങ്ങനെ ഒരു മംഗോളിയൻ ബാലനെ തിരഞ്ഞെടുത്തു? ചൈനയും ദലൈലാമയും തമ്മിലുള്ള പോരിന്റെ യഥാർത്ഥ പൊരുൾ എന്താണ്? ഒരു മുത്തശ്ശിക്കഥ പോലെ എന്നാൽ നിഗൂഢമായ കാണാതെ പോയ റിമ്പോച്ചയുടെയും ടിബറ്റിന്റെയും കഥയാണ് ഇന്ന് പറയാനുള്ളത്. AD 7-ാം നൂറ്റാണ്ടിലാണ് ടിബറ്റിൽ ബുദ്ധമതം പ്രചാരത്തിൽ വരുന്നതും ലോകമൊട്ടാകെ പോപ്പുലർ ആകുന്നതും. 1720-ൽ 7-ാമത്തെ ദലൈലാമയുടെ കാലത്ത് സുംകാറുകൾ എന്നറിയപ്പെടുന്ന ആദിവാസി സംഘങ്ങൾ ടിബറ്റിനെ കീഴടക്കാനെത്തി. ശാന്തിയും സമാധാനവും ആഗ്രഹിച്ച് ഹിംസയ്ക്കെതിരായി ജീവിക്കുന്ന ബുദ്ധമത സന്യാസികൾ ഇവരെ നേരിടാൻ കഴിയാതെ പകച്ചു നിന്നപ്പോൾ സഹായത്തിനെത്തി ചൈന. ടിബറ്റ് കീഴടക്കാനെത്തിയ ആദിവാസികളെ ചൈന തുരത്തിയോടിച്ചു. എന്നിട്ടോ ബുദ്ധമത സന്യാസിമാർക്ക് സഹായത്തിനായി 2 ചൈനക്കാരെ കാവലും നിർത്തി. ചൈനീസ് ഭരണകൂടം ഇവിടെ കാവൽ നിർത്തിയ 2 ഉദ്യോഗസ്ഥർക്കും നൽകിയ പദവിയാണ് ആംപൻസ്. ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമ മുമ്പത്തെ ലാമയുടെ പുനരവതാരമായാണ് കരുതുന്നത്. ഒരു ലാമയുടെ മരണശേഷം പുതിയ ലാമ വരുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള ഉണ്ടാകാറുണ്ട്. ഈ കാലയളവിൽ ടിബറ്റിന്റെ ഭരണം കൈയാളിയിരുന്നത് ചൈനീസ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളായിരുന്ന ആംപനുകളാണ്. പതുക്കെ പതുക്കെ ആംപനുകളിൽ നിന്നും അധികാരം തിരിച്ച് ലാമയിലേക്ക് പോകുന്നതോടെ ചൈന മുറുമുറുക്കാൻ തുടങ്ങി. ആ മുറുമുറുപ്പിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ചൈനയും ദലൈലാമയും ബുദ്ധ സന്യാസിമാരും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചത്. ലാമയെ ജയിലിൽ അടച്ച് ബുദ്ധമത വിശ്വാസികളുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കാനായിരുന്നു ചൈനയുടെ പദ്ധതി. പദ്ധതി പൊട്ടി പാളീസായി എന്ന് മാത്രമല്ല, 1959 മാർച്ച് 17 ലാമ ഒരു സാധാരണ സൈനികന്റെ വേഷത്തിൽ കൊട്ടാരത്തിന് പുറത്തു കടന്ന് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങി. ചൈന ഈ നീക്കം വളരെ താമസിച്ചാണ് അറിഞ്ഞത്. അവർ ദലൈലാമയെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. മക്മോഹൻ രേഖ മുറിച്ചു കടന്ന് 3 ആഴ്ചയ്ക്ക് ശേഷം മാർച്ച് 31 അവർ ഇന്ത്യൻ അതിർത്തിയിലെത്തി. പിന്നീട് ബോധിംലയിലും മസൂരിയിലും എത്തി. മസൂരിയിൽ വെച്ച് അദ്ദേഹത്തെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ചൈന അടങ്ങിയിരുന്നില്ല. ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തത് ചൈനയെ വല്ലാതെ ചൊടിപ്പിച്ചു. പഞ്ചശീല തത്വങ്ങളൊക്കെ കാറ്റിൽ പറത്തി ചൈന ഇന്ത്യയെ ആക്രമിച്ചു. വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറിയ ചൈനീസ് പട്ടാളം ഇന്ത്യൻ പ്രദേശങ്ങൾ കൈയടക്കി. തവാങ് ചൈനീസിന്റെ നിയന്ത്രണത്തിൽ വന്നു. കാര്യങ്ങൾ നിയന്ത്രണത്തിൽ നിന്ന് കൈവിട്ടപ്പോൾ നെഹ്റു താൻ ഉറച്ചു നിന്ന ചേരി ചേരാ നയങ്ങളൊക്കെ കൈവിട്ട് അമേരിക്കയോടും ബ്രിട്ടനോടും സഹായം അഭ്യർത്ഥിച്ചു. ഒക്ടോബർ 24 ചൈനീസ് പട്ടാളം സ്വയം പിന്മാറി. ദലൈലാമ പിന്നീട് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ടിബറ്റൻ ഗ്രാമം സ്ഥാപിക്കുകയും തുടർന്ന് അവിടം അദ്ദേഹത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. നിലവിൽ ടിബറ്റൻ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ദലൈലാമ ധർമ്മശാല കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്നു. ടിബറ്റൻ ബുദ്ധമതത്തിലെ ഏറ്റവും ഉയർന്ന 3-ാമത്തെ ആത്മീയ നേതാവാണ് ഖൽപ ജെഡ്സൺ ദംപ റിംപോച്ചെ അഥവാ ജെപ്സു തുമ്പ ഗുദുക്തോ. അടുത്ത ദലൈലാമയെ അംഗീകരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ആ സന്യാസിയായിരിക്കും. അതിനാൽ തന്നെ തങ്ങൾക്ക് അനുകൂലമായ ഒരു ദലൈലാമയെ പ്രതിഷ്ഠിക്കാനാണ് ചൈന ലക്ഷ്യമിടുന്നത്. എന്നാൽ ചൈനയോട് കൂടി ആലോചിക്കാതെയാണ് പുതിയ റിംപോച്ചയെ പിന്തുടർച്ചാവകാശിയായി ദലൈലാമ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്നത് പോലെയല്ല, ഈ പിന്തുടർച്ചാവകാശിയായി തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ആത്മീയ നേതാവ്, അതായത് നമ്മുടെ റിംപോച്ചയ്ക്കായിരിക്കും അടുത്ത ലാമയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം. അതറിയാവുന്ന ചൈന പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, റിംപോച്ചയായി ചൈന പറയുന്ന ബാലനെ വേണം അവിടെ വാഴിക്കാൻ. ആ ബാലൻ തന്നെ അടുത്ത ലാമ ആരാവണമെന്ന് തീരുമാനിച്ചാൽ പൂർണ്ണമായും ബുദ്ധമത സന്യാസിമാരുടെ നിയന്ത്രണം ചൈനയുടെ കയ്യിലെത്തും. പിന്നെ അവർ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. ഇതറിയാവുന്ന ദലൈലാമ ഈ ചൈനീസ് നീക്കത്തെ മറികടന്ന് അവരോടൊന്ന് കൂടി ആലോചിക്കാതെയാണ് ഇപ്പോൾ ഈ മംഗോളിയൻ ബാലനെ റിംപോച്ചയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്.
അക്കാദമിക് കോർപ്പറേറ്റ് പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളും മുൻ മംഗോളിയൻ പാർലമെന്റ് അംഗത്തിന്റെ ചെറുമകനുമാണ് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ കുട്ടി. മാർച്ച് 8-ന് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ഏകദേശം 600-ഓളം ബുദ്ധമത അനുയായികളുടെ നേതൃത്വത്തിലാണ് റിംപോച്ചയുടെ പുനർജന്മം കണ്ടെത്തിയതായി ദലൈലാമ പ്രഖ്യാപിച്ചത്. ഇതോടെ 10-ാമത്തെ ഖൽബ ജെഡ്സൺ ദമ്പ റിംപോച്ചയായി ബാലൻ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. ഈ ബാലന്റെ വിവരങ്ങൾ ടിബറ്റൻ ഭരണകൂടം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഇതിനെപ്പറ്റി ഈ കുട്ടിയുടെ കുടുംബവും പ്രതികരിച്ചിട്ടില്ല. സ്ഥാനാരോഹണത്തോടുള്ള ചൈനയുടെ പ്രതികരണം ഭയന്ന് തന്നെയാണ് റിംപോച്ചയുടെ വ്യക്തിത്വം രഹസ്യമായി സൂക്ഷിക്കുന്നത്. 1995-ൽ ദലൈലാമ പുതിയ പഞ്ചൻ ലാമയെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചൈനീസ് അധികാരികൾ ഈ കുട്ടിയെ തടവിലാക്കുകയും അവരുടെ സ്വന്തം പഞ്ചൻ ലാമയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ കുട്ടിക്കും അതിന് സമാനമായ ഒരു വിധി വരുമെന്ന ബുദ്ധ സന്യാസിമാർ ഭയപ്പെടുന്നുണ്ട്. ടിബറ്റൻ ബുദ്ധമത നേതാക്കൾ തങ്ങളുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പുനർജന്മത്തെ തിരിച്ചറിയുന്നതും പ്രഖ്യാപിക്കുന്നതും ഒന്നും അസാധാരണ സംഭവമല്ല. ഈ അംഗീകാരത്തിന് മതത്തിനുള്ളിൽ വലിയ പ്രാധാന്യവുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ 1995-ൽ ചൈനീസ് ഭരണകൂടവുമായി കൂടിയാലോചിക്കാതെ ദലൈലാമ 11-ാം പഞ്ചലാമയായി ഒരു 6-വയസ്സുകാരനായ ഖെദോൻ ചോക്കി നൈമയെ പ്രഖ്യാപിച്ചിരുന്നു. മുമ്പത്തെ പഞ്ചൻ ലാമ ലോപ്സാങ് ചോക്കി ഗയാട്സൻ പലതവണ ചൈനീസ് ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നയാളാണ്. 1960-കളിലെ ടിബറ്റിലെ ക്ഷാമത്തെക്കുറിച്ച് സംസാരിച്ചതിനെ തുടർന്ന് 8 വർഷത്തിലേറെ ജയിലിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. 1989-ൽ സംശയാസ്പദമായ സാഹചര്യത്തിലാണ് അദ്ദേഹം മരിച്ചത്. പിന്നീട് 1995-ലാണ് അടുത്ത പഞ്ചൻ ലാമയാകാൻ സാധ്യതയുള്ളവരുടെ പട്ടിക ദലൈലാമയ്ക്ക് ലഭിക്കുന്നത്. ആ വർഷം മെയ് 15-ന് ഖെദോൻ ചോക്കി നൈമയെ 11-ാമത്തെ പഞ്ചൻ ലാമയായി അംഗീകരിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ 3 ദിവസത്തിന് ശേഷം ആ കുട്ടിയെയും കുടുംബത്തെയും കാണാതായി. പിന്നീട് ആ ബാലനെ കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നുമില്ല. ചൈന തട്ടിക്കൊണ്ടുപോയതായാണ് പരാതി. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിലവിലെ റിംപോച്ചയായി തെരഞ്ഞെടുത്ത കുട്ടിയുടെ കാര്യത്തിൽ വലിയ ഭയമുണ്ട് ദലൈലാമയ്ക്കും ബുദ്ധമത സന്യാസിമാർക്കും. ചൈന തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഖെദോൻ ചോക്കി നൈമ എവിടെയാണെന്നുള്ളത് അജ്ഞാതമാണ്. അദ്ദേഹത്തിന്റെ സംരക്ഷണാർത്ഥമാണ് നൈമ ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് വെളിപ്പെടുത്താത്തതെന്നാണ് ചൈനീസ് അധികൃതർ പറയുന്ന ന്യായം. മനുഷ്യാവകാശ സംഘടനകൾ അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ തടവുകാരൻ എന്നാണ് വിശേഷിപ്പിച്ചത്. 1996 മെയ് 28-ന് ഖെദോൻ ചോക്കി നൈമ എവിടെയാണെന്ന് വെളിപ്പെടുത്തണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള സമിതി ചൈനയോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ചൈന ഇത് തള്ളിക്കളഞ്ഞു. എന്നാൽ ദലൈലാമ 11-ാം പഞ്ചലാമയായി 6-വയസ്സുകാരനെ പ്രഖ്യാപിച്ച് 3 ദിവസത്തിനകം കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ചൈനയെ ടിബറ്റ് ഭയക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. നിലവിലെ ഖൽബ ജെഡ്സൺ ദമ്പ റിംപോച്ചയ്ക്കും ഇതേ അവസ്ഥ വരാതിരിക്കാൻ ഇന്ത്യൻ സർക്കാരിന്റെ സഹായത്തോടെ ദലൈലാമയും സംഘവും വേണ്ട മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിന്റെ ശാന്തസുന്ദരമായ പർവ്വതമുകളിൽ ധർമ്മശാലയിൽ ദലൈലാമയ്ക്കൊപ്പം നമ്മുടെ റിംപോച്ചയും ഇപ്പോഴുണ്ട്. ചൈനയുടെ ടിബറ്റൻ അധിനിവേശത്തോടെ 60 കൊല്ലം മുൻപാണ് ദലൈലാമ തന്റെ അനുയായികളുമായി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. അന്ന് നെഹ്റു അവർക്ക് നേരെ നീട്ടിയ സഹായ ഹസ്തം പിടിവിടാതിരിക്കാനും അവരെ കൂടുതൽ മുറുകെ പിടിക്കാനും ഇന്ത്യൻ സംസ്കാരത്തിൽ ബുദ്ധമതത്തിന്റെ കൂടുതൽ ഏടുകൾ എഴുതി ചേർക്കാനും ഇന്ത്യക്ക് പൂർണ്ണ ബാധ്യതയുണ്ട്. ഒരു ദുഷ്ടശക്തികളെയും പേടിക്കാതെ ഇന്ത്യയുടെ മടിത്തട്ടിൽ റിംപോച്ച വളരട്ടെ.